എന്തുകൊണ്ട് പി രാജീവിനെ എറണാകുളം മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് അയക്കണം? ഈ വരുന്ന ഇലക്ഷനിൽ പി രാജീവ് എറണാകുളം മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് വിലയിരുത്താം. എന്തുകൊണ്ടാണ് എനിക്കിഷ്ടം അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു നിഷ്പക്ഷ ആളുകൾക്ക് എന്തുകൊണ്ട് പി രാജീവ് ലോക്സഭയിൽ വേണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 2009 മുതൽ 2015 വരെ രാജ്യസഭയിലെ എം പി ആയിരുന്നു പി രാജീവ്. അന്നത്തെ പെർഫോമൻസ് കാരണം തന്നെയാണ് എല്ലാ ആളുകളും പി രാജീവ് എം പി എറണാകുളം മണ്ഡലത്തിൽ മത്സരിക്കണം അല്ലെങ്കിൽ എറണാകുളം മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് പോകണം എന്ന് പറയുന്നത്. 2015 രാജ്യസഭ അവസാന കാലഘട്ടത്തിലെ ടൈമിൽ പി രാജീവിനെ കുറിച്ചിട്ടുള്ള അരുൺ ജെയ്റ്റ്ലി, ഗുലാം നബി ആസാദ്, അതായത് പ്രതിപക്ഷ പാർട്ടികൾ, അതായത് സി പി ഐ എമ്മിൻ്റെ പ്രതിപക്ഷ പാർട്ടികൾ എന്ന് പറയുന്ന കോൺഗ്രസും ബി ജെ പി പറഞ്ഞ വാക്കുകൾ തന്നെയാണ് പി രാജീവ് എത്രത്തോളം എത്ര നല്ലൊരു പാർലമെൻ്ററി ആണെന്നുള്ളതിനുള്ള വ്യക്തമായ ഒരു വിലയിരുത്തൽ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി രാജീവിനെ കുറിച്ചിട്ട് അന്ന് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു, എന്തുകൊണ്ട് പി രാജീവ് ഇപ്രാവശ്യം നിങ്ങൾ തിരഞ്ഞെടുത്തില്ല എന്നാണ് അരുൺ ജെയ്റ്റ്ലി ചോദിച്ചത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, അദ്ദേഹത്തിന് ഗവൺമെൻറ്റെതിരെയുള്ള പല ബില്ലുകളും, 2009 കാലഘട്ടത്തിൽ മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിനെതിരായാലും 2014 വന്ന മോദിയുടെ ഗവൺമെൻറ്റിനെതിരായാലും, അതായത് ഗവൺമെൻറ്റിനെതിരെയുള്ള പല ചർച്ചകളിലും നല്ല വ്യക്തമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നമ്മുടെ പി രാജീവ് എം പി, അന്നത്തെ പി രാജീവ് എം പി നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്, കാരണം അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള കഴിവ് തന്നെയാണ് മെയിനായിട്ട് നമ്മൾ വിലയിരുത്തേണ്ടത്. ഇംഗ്ലീഷും ഹിന്ദിയും ഒരേപോലെ കൈകാര്യം ചെയ്യാനുള്ള ക്യാപ്പബിളുള്ള ഒരു നല്ലൊരു വ്യക്തിത്വം ഉടമയാണ് പി രാജീവ്. അദ്ദേഹം DYFA പ്രവർത്തനത്തിൽ തന്നെ നമുക്കറിയാം പൊതിച്ചോറാണ് പല സാമൂഹിക രംഗത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഞാൻ പാർട്ടി ബേസിൽ പറയുന്നില്ല, അതൊക്കെ പാർട്ടി ലെവലിലാണ്. പക്ഷെ ഞാൻ പറയുന്നത് പാർലമെൻറ്റിലെ പെർഫോമൻസ് മാത്രമാണ്. പാർലമെൻറ്റിൽ എത്രത്തോളം പെർഫോമൻസ്, അതുപോലെ എത്രത്തോളം അറ്റൻഡൻസ്, അല്ലാതെ പാർലമെൻറ്റിൽ പോയിട്ട് ആർക്കൊക്കെ വേണ്ടി പോവാ ഒരു അറ്റൻഡൻസ് ഇല്ല, ഒരു 30% ബിലോ അറ്റൻഡൻസ് ആയിട്ട് നടക്കുന്ന പാർലമെൻ്ററി അംഗങ്ങളല്ല നമുക്ക് വേണ്ടത്. അതുകൊണ്ട് പി രാജീവ്, അതായത് ഇംഗ്ലീഷും ഹിന്ദിയും ഒരേപോലെ കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന ഒരേ നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഇന്ത്യ എന്ന രാജ്യത്ത് ഹിന്ദിയും ഇംഗ്ലീഷും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ് പാർലമെൻറ്റിൽ വേണ്ടത്. കാരണം നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലുള്ള ആളുകൾക്കും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലുള്ള ആളുകൾക്കും മിംഗിൾ ചെയ്യാൻ ഇംഗ്ലീഷും വേണം, അതുപോലെ തന്നെയാണ് ഹിന്ദിയും വേണം. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്, നല്ലൊരു പെർഫോമൻസാണ് പാർലമെൻറ്റിൽ ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ളത്. രാജ്യസഭയിൽ നമുക്ക് അറിയുന്നതാണ് 2009 മുതൽ 2015 വരെ കാലഘട്ടത്തിൽ പല അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴും പലതും ഉണ്ടാകുമ്പോഴും പി രാജീവ് തന്നെയാണ് നേതൃത്വം നൽകിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പി രാജീവിനെ പോലത്തുള്ള ആളുകൾ തന്നെയാണ് ലോക്സഭയിൽ വേണ്ടത്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആളുകൾ ഞാനത് വേണ്ടിയിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് ആഡ് പോലെ ചെയ്യണമെന്ന് ഉദ്ദേശിക്കരുത്. നിങ്ങൾ യൂട്യൂബിൽ കയറാം, എന്നിട്ട് പി രാജീവ് എം പിയുടെ പല, അന്ന് രാജ്യസഭയിൽ ഉണ്ടാകും പി രാജീവ് എം പിയുടെ പല ചർച്ചകളിലുള്ള ആളുടെ സ്പീച്ചുകൾ യൂട്യൂബിലുണ്ട്, അതൊക്കെ വിലയിരുത്താം. എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനം, നിങ്ങളുടെ വോട്ടാണ് അത് പി രാജീവിന് കൊടുക്കാൻ ഞാനേ പ്രിഫർ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നല്ലൊരു മികച്ച ഒരു പാർലമെൻ്ററി എന്നൊരൊറ്റ കാരണം കൊണ്ട് മാത്രം തന്നെയാണ്. പാർട്ടി ഞാൻ നോക്കിയിട്ടില്ല, പാർട്ടിയിൽ ഞാൻ നോക്കുന്നത് കോൺഗ്രസോ സി പി എമ്മോ ബി ജെ പി ഇതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ആകെ നോക്കിയത് മികച്ചൊരു പാർലമെൻ്ററിയാണ് പി രാജീവ്. അതുകൊണ്ട് നിങ്ങളുടെ വോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പി രാജീവിനെ എം പിനെ ലോക്സഭയിലേക്ക് അയക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും എറണാകുളംകാർക്ക് നഷ്ടമാവില്ല എന്നുള്ള 100% ഉറപ്പുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പി രാജീവ്, നിങ്ങളുടെ ഓരോ വോട്ടും പി രാജീവ്, പാർട്ടിയല്ല, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇതിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പി രാജീവിനെ കുറിച്ചിട്ട് എറണാകുളംകാരോട് പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ചാൽ പി രാജീവിനെ കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് ഗൂഗിളിലും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിത്തിൻ്റെ ഉടമ അല്ലെങ്കിൽ ആ എത്രത്തോളം പെർഫോമൻസ് ഉണ്ടെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനും പറയുന്നത് പി രാജീവ് എന്തുകൊണ്ട് ലോക്സഭയിൽ ഇപ്രാവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഏതൊരു ഗവൺമെൻറ്, അത് മോഡി ഗവൺമെൻറ് വരാണെന്നുണ്ടെങ്കിൽ, ഇനി കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇനി ഒരു മൂന്നാം ബദലൊരു ഗവൺമെൻറ് വരാണെന്നുണ്ടെങ്കിൽ പി രാജീവിനെ പോലത്തെ ഒരു എം പി എന്തായാലും തീർച്ചയായിട്ടും ആ പാർലമെൻറ്റിൽ വേണം. എന്നാൽ മാത്രം നമുക്ക് ജനപക്ഷത്തിൽ നിന്ന്, അത് എറണാകുളത്തിൻ്റെ കാര്യം മാത്രമല്ല പി രാജീവ് റെപ്രസെൻ്റ് ചെയ്യുക, കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഓരോ ഇഷ്യൂസും പി രാജീവ് വ്യക്തമായിട്ട് ചർച്ചയിൽ പങ്കെടുക്കാനുള്ള അതുപോലുള്ള കഴിവ് പി രാജീവിനുണ്ട്. അതുകൊണ്ട് മാത്രം തന്നെയാണ് പി രാജീവിനെ ഞാൻ പറഞ്ഞത്. ഇതൊരു ഇലക്ഷൻ അജണ്ട അല്ലെങ്കിൽ ഇലക്ഷൻ വോട്ട് കൊടുത്ത ഒന്നല്ല, ഇത് എൻ്റെ വ്യക്തിപരമാണ് പാർട്ടി, ഇതൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പി രാജീവ് എന്ന വ്യക്തി എന്തുകൊണ്ട് ലോക്സഭയിൽ വേണമെന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളാണ്, നിങ്ങളുടെ കയ്യിലാണ് വോട്ട്, നിങ്ങളുടെ വോട്ടാണ് നിങ്ങൾ തന്നെ നിങ്ങളുടെ എം പിയെ തിരഞ്ഞെടുക്കുക. എറണാകുളം പ്രത്യേകം പറയുന്നത്,
നിങ്ങളുടെ കയ്യിൽ മാത്രമാണ്. അപ്പൊ നിങ്ങളുടെ ഓരോ വോട്ടും പീരാജിന് കൊടുക്കുക. പാർട്ടി കൂട്ടേണ്ട വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ് ഞാനിപ്പോ ഈ വീഡിയോയിൽ പങ്കുവരുന്നത്. അപ്പൊ ശരി, അടുത്ത ലോക്സഭാ മണ്ഡലത്തിലെ വ്യക്തിയായിട്ട് ഞാൻ വീണ്ടും വരും. നമുക്ക് വിലയിരുത്തലാവാം, അല്ലാതെ വോട്ട് പിടിക്കൽ വേണ്ട. അപ്പോ ശരി, ഓക്കെ, ബൈ.